ായ് മൊഴിയുതിരും വഴിയിലായി മിഴിയുരുകും തിരിയുമായി മൊഴിയുതിരും വഴിയിലായി യാത്ര തുടരാം താതനൊപ്പം യാത്ര തുടരാം താതനൊപ്പം ഇവാനിയൻ ധ്യാനയാത്ര പാദാനുയാത്ര ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 68-ാമത് ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് ബഥനി ഗ്ലോബൽ മീഡിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പാദാനുയാത്രയുടെ ആദ്യ ദിവസമായ ഇന്ന് വന്യപിതാവിൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വന്യപിതാവിൻ്റെ ഓർമ്മപ്പെരുന്നാൾ ആത്മീയമായ ഒരുക്കത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അവസരമാണ്. മലങ്കര സഭ മുഴുവൻ വന്യദാതനായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ദീപ്തമായ സ്മരണകൾക്കു മുൻപിൽ പ്രാർത്ഥന നിരതമാകുന്ന ദിനങ്ങൾ. സാധാരണയായി വലിയ ആവേശത്തോടെ നമ്മൾ നടത്തിവരുന്ന പദയാത്രയും അനുബന്ധ ഭക്താഭ്യാസങ്ങളുമൊക്കെ നടത്തുവാൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും വന്യപിതാവിൻ്റെ നല്ല ഓർമ്മകൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ അവദാനങ്ങളുടെ മുൻപിൽ എന്തൊക്കെ വിശേഷണങ്ങൾ ചാർത്തിയാലും അവയൊന്നും തന്നെ ആ മഹാനുഭാവൻ്റെ വ്യക്തിപ്രാഭവത്തെ പൂർണ്ണമായി വരച്ചു കാട്ടുവാൻ മതിയാകുകയില്ല എന്നും നമുക്കറിയാം. ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പോലെ ദൈവീയ നിയോഗത്തെ ഏറ്റെടുത്ത് ദൈവത്തെ മാത്രം ഓഹരിയായി കണ്ടുകൊണ്ട് സർവസംഘ പരിത്യാഗികളായി ഇറങ്ങിത്തിരിച്ചവരുടെ ചരിത്രമാണ് ബൈബിൾ നമുക്ക് കാട്ടിത്തരുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തങ്ങൾക്ക് ലഭിച്ച ദൈവവിളിക്ക് പ്രത്യുത്തരമായി എല്ലാം ഉപേക്ഷിച്ച് ദൈവീയ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവരെ നമ്മൾ കണ്ടെത്തുന്നു. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയായ കാനാൻ ദേശത്തേക്ക് നയിക്കുമ്പോൾ ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള ആഹ്വാനമാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകുന്നത്. പാലും തേനുമൊഴുകുന്ന വാഗ്ദത്ത ഭൂമി വളരെ വിദൂരതയിലാണ്. പാദങ്ങൾ ഏറെ എടുത്തു വയ്ക്കുവാനുണ്ട്. ദാഹവും വിശപ്പും സഹിക്കേണ്ടതായിട്ടുണ്ട്. കരയും കടലും താണ്ടേണ്ടതായിട്ടുണ്ട്. യാത്ര എന്നവസാനിക്കുമെന്ന് പറയാനും വയ്യ. എല്ലാ മനുഷ്യത്വം തന്നെ തൻ്റെ ജനത്തെ എളിമപ്പെടുത്തുകയും വിശപ്പറിയുവാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവം തന്നെ പറയുന്നു, ഈ 40 സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോകുകയോ കാലുകൾ വീങ്ങുകയോ ചെയ്തില്ല. പിതാവ് പുത്രന് എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവീൻ. ദൈവാശ്രയബോധമുള്ളവരായി നമ്മൾ വളരുക എന്നുള്ളതാണ് ദൈവീക പദ്ധതിയുടെ ആകത്തുകയെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവാശ്രയബോധം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം അനിവാര്യമാണ്. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ബാല്യകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ദൈവാശ്രയബോധവും ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയ ഉത്സാഹവും വളരെ പ്രകടമായിരുന്നു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ചെറുപ്പത്തിൽ തന്നെ ദൈവാശ്രയത്തിലും ദൈവാലയ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നതിന് പിതാവ് വലിയ ശുഷ്കാന്തി പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് പെരുന്നാട് മുണ്ടൻമലയിൽ മാർ ഇവാനിയോസ് പിതാവ് സ്ഥാപിച്ച ബഥനി ആശ്രമത്തിൻ്റെ ചാപ്പലിൽ രാത്രിയുടെ യാമങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് നെഞ്ചത്തടിച്ച് പ്രാർത്ഥനാനിരതനായിരുന്ന പിതാവിനെ കണ്ടിട്ടുള്ളതായി അനേകം പേർ സാക്ഷ്യപ്പെടുത്തുന്നു. പിതാവിൻ്റെ ഈ ദൈവാശ്രയവും ആഴമായ വിശ്വാസവുമാണ്
പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും നിർഭയനായി മുന്നോട്ട് നീങ്ങുവാൻ പിതാവിനെ സഹായിച്ചത്. മുണ്ടൻമലയിലെ ആശ്രമ ജീവിതത്തിനിടയിൽ ഭക്ഷണത്തിന് വകയില്ലാതിരുന്ന അവസരത്തിൽ എന്നാൽ നമുക്ക് പട്ടിണി കിടക്കാം, ഇത് ദൈവത്തിൻ്റെ കരുണയാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ആത്മീയ പക്വത മറിയവാനിയോസ് പിതാവിൽ വിളങ്ങി നിന്നിരുന്നു. ഈ ദൈവാശ്രയ ബോധത്തിൻ്റെ പരിണിത ഫലമായിട്ടെന്ന വണ്ണമാണ് സാർവത്രിക സഭയുമായി പുനരേക്കപ്പെടുവാൻ തീരുമാനമെടുത്തപ്പോൾ തനിക്ക് സ്വന്തമെന്ന് കരുതിയിരുന്നവയെല്ലാം ഉപേക്ഷിച്ച് മുണ്ടൻമല വിട്ടിറങ്ങുവാൻ കാരണമായത്. ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള ഒരു യാത്രയുടെ ആരംഭമായിരുന്നു ആഗോള കത്തോലിക്കാ സഭയുമായുള്ള മലങ്കര സഭയുടെ പുനരൈക്യം. അതേസമയം തന്നെ സത്യവിശ്വാസത്തിൻ്റെ കൊടുമുടി കയറ്റമായി ഈ സംഭവത്തെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യുവാൻ നമുക്ക് സാധിക്കും. താഴെഭൂമിയും മുകളിൽ ആകാശവും മാത്രം കണ്ടുകൊണ്ട് ദൈവപരിപാലനയുടെ തണലിൽ നടന്നു നീങ്ങിയ പിതാവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യേശുതമ്പുരാൻ 72 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് പ്രത്യേക നിയോഗം നൽകി പറഞ്ഞയക്കുമ്പോൾ അവരോട് ആവശ്യപ്പെടുന്നതും ഈ ദൈവാശ്രയ ബോധത്തിൽ ചരിക്കുവാനാണ്. കൂടെ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം മതി എന്ന് യേശു വ്യക്തമാക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. അതുവഴി ദൈവാശ്രയ ബോധത്തിൽ കൂടുതൽ ഉറപ്പിക്കപ്പെടുവാനുള്ള ആഹ്വാനമാണ് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. മറിയവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങൾക്കും അടിസ്ഥാനം ഈ ദൈവാശ്രയ ബോധവും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമായിരുന്നു. ദൈവാശ്രയ ബോധമുള്ളിടത്ത് സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആകുലതയോ ഉത്കണ്ഠയോ ആവശ്യമില്ല. അവിടെ ക്ലേശങ്ങളും പീഡനങ്ങളും ദൈവനിയോഗത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുകയുമില്ല. പീഡനങ്ങളുടെ നടുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ടിട്ടും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സുവിശേഷം പ്രഘോഷിക്കുവാനായി കടന്നു ചെന്ന അപ്പസ്തോലന്മാരെക്കുറിച്ച് യഹൂദർ നഗരാധിപന്മാരോട് പറഞ്ഞത്, ലോകത്തെ തലകീഴായി മറിച്ച ഈ മനുഷ്യർ ഇതാ ഇവിടെയും വന്നിരിക്കുന്നു എന്നാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വാക്കുകളിൽ നിശബ്ദതയിൽ സൂക്ഷിക്കുവാനുള്ളതല്ല വിശ്വാസം, മറിച്ച് ഉറക്കെ പ്രഘോഷിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുള്ളതാണ്. വ്യക്തികളെ മാനസാന്തരപ്പെടുത്തി അവർക്ക് മാമോദിസ നൽകി സഭാതനയരാക്കുന്നതാണ് വിശ്വാസ പ്രഘോഷണം എന്ന പൂർവകാല നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി വ്യക്തികളെയും സമൂഹ മനസ്സാക്ഷിയെയും രൂപാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ സഭ സുവിശേഷവൽക്കരണം നടത്തുകയാണെന്ന് രണ്ടാം വത്തിക്കാൻ സുന്നഹദോസും വ്യക്തമാക്കുന്നു. വിശ്വാസമെന്നത് വികാരപ്രകടനമോ അഥവാ വികാര തള്ളലോ അല്ല, മറിച്ച് ദൈവീക ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ കൊടുക്കുന്ന പ്രത്യുത്തരമാണ്. അതുകൊണ്ടാണ് മറിയവാനിയോസ് പിതാവ് പറയുന്നത്, നിന്റെ സ്വന്തം ശക്തിയിൽ നീ ആശ്രയിക്കരുത്, ദൈവത്തിൻ്റെ കൃപയിൽ നന്നായി ശരണപ്പെട്ടുകൊള്ളുക എന്ന്. മറിയവാനിയോസ് പിതാവിൻ്റെ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ വിശ്വാസം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വലിയ മഹത്വം ദൈവത്തിന് നമുക്ക് നൽകാനില്ല എന്ന് പിതാവ് വിശ്വസിച്ചിരുന്നു. ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായാണ് വിശുദ്ധ കുർബാനയെ പിതാവ് വിശേഷിപ്പിച്ചത്. ഓർത്തഡോക്സ് സഭയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യമില്ലാതിരുന്നിട്ടും മുണ്ടൻമലയിൽ പിതാവ് പടുത്തുയർത്തിയ പർണശാലയിലെ ചാപ്പലിൻ്റെ ബലിപീഠത്തിൽ കത്തോലിക്കാ സഭയിലുള്ളതുപോലെ അനുദിനം അർപ്പിച്ച വിശുദ്ധ കുർബാനയെപ്പറ്റി വന്യപിതാവ് അഭിമാനത്തോടെ തൻ്റെ ആത്മകഥയിൽ പങ്കുവച്ചിട്ടുണ്ട്. ദിവസേനയുള്ള ഈ ആത്മീയ ഭക്ഷണം പരീക്ഷകളുടെയും പരീക്ഷണങ്ങളുടെയും നടുവിൽ സധൈര്യം നിൽക്കുന്നതിന് തന്നെ സഹായിച്ചുവെന്നാണ് പിതാവ് പറഞ്ഞിട്ടുള്ളത്. പുനരേക്യത്തിൻ്റെ ആദ്യ നാളുകളിൽ പിതാവ് കടന്നുപോയ കനൽ വഴികൾ അഗ്നിച്ചൂളയിലൂടെയുള്ള യാത്രയ്ക്ക് സമാനമായിരുന്നു. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഭീഷണിയും എല്ലാം തനിക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും അവയിലൊന്നും തളർന്നു പോകാതെ നിർഭയനായി
നിൽക്കുവാൻ സാധിച്ചത് പിതാവിൻ്റെ അചഞ്ചലമായ ദൈവാശ്രയബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. സാർവത്രിക സഭയുമായുള്ള പുനരൈക്യത്തിന് നിർണായക തീരുമാനമെടുത്ത് മുണ്ടൻമല വിട്ടിറങ്ങിപ്പോരുമ്പോൾ തന്നോടൊപ്പം കൂടെയുണ്ടാകുമെന്ന് കരുതിയ ചില പ്രിയപ്പെട്ടവരുടെ പിന്മാറ്റം മനസ്സിന് ഏറെ ആഘാതം വരുത്തിയെങ്കിലും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വന്യപിതാവ് തൻ്റെ പാദങ്ങൾ എടുത്തുവച്ചു. ദൈവത്തിൻ്റെ ഹിതത്തിനു മുൻപിൽ അബ്രഹാം അർപ്പിച്ച വിശ്വാസം പോലെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള വന്യപിതാവിൻ്റെ വിശ്വാസമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നേറുവാൻ മറിയവാനിയോസ് പിതാവിനെ സഹായിച്ചത്. ഒടുവിൽ നാം സകലതും ദൈവത്തിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ജീവിതത്തിൻ്റെ നിർണായക തീരുമാനമെടുക്കേണ്ടി വന്ന അവസരങ്ങളിലെല്ലാം വന്യപിതാവ് പറഞ്ഞിട്ടുള്ളത്. ദൈവദാസൻ മറിയവാനിയോസ് പിതാവിനെ ആഗോളസഭയിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ഈ അവസരത്തിൽ പിതാവിൻ്റെ ജീവിത വിശുദ്ധിയും അതോടൊപ്പം സത്യവിശ്വാസത്തിൻ്റെ മുന്നണി പോരാളിയായിത്തീരുവാൻ വന്യപിതാവ് കാട്ടിയ വിശ്വാസധീരതയും ആഗോളസഭയ്ക്ക് കൂടുതൽ പ്രചോദനാത്മകമായി തീരുമെന്നുള്ളതിന് സംശയമില്ല. കോവിഡും മഹാമാരിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാക്കുമ്പോൾ വലിയ പ്രതിസന്ധികളുടെയും പ്രക്ഷുബ്ധമായ വലിയ തിരമാലകളുടെയും നടുവിലും ശാന്തമായി ഒഴുകിയ മറിയവാനിയോസ് പിതാവിൻ്റെ ജീവിതം നമുക്ക് മാർഗദീപമാകട്ടെ. മറിയവാനിയോസ് പിതാവിനെ പോലെ വിശ്വാസ ജീവിതത്തിൽ സ്വർഗീയ പിതാവിനെ മാത്രം ലക്ഷ്യമാക്കി നമുക്ക് ഇറങ്ങിപ്പുറപ്പെടാം. നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ചുകൊണ്ടല്ല, അചഞ്ചലമായ ദൈവവിശ്വാസവും ദൈവാശ്രയ ബോധവുമുള്ളവരായി നമുക്ക് യാത്ര തുടരാം. അവിടെ നമ്മിലൂടെ പുത്തൻ ഉണർവോടെ സഭ വീണ്ടും പണിയപ്പെടുകയും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മറിയവാനിയോസ് പിതാവിൻ്റെ വാക്കുകൾ നമുക്ക് കൂടുതൽ ബലമേകുന്നു. ഞാൻ വയ്ക്കുന്ന ഓരോ കാലടിയിലും നല്ലവനായ ദൈവം എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. നമ്മുടെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന ധാരാളം വികലമായ തത്വസംഹിതകളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ പാറ പോലെ ഉറച്ച ബോധ്യങ്ങളുമായി ദൈവീയ വഴികളെ പിന്തുടരുവാൻ മറിയവാനിയോസ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. മറിയവാനിയോസ് പിതാവിലൂടെ നമുക്ക് പകർന്നു നൽകപ്പെട്ട സത്യവിശ്വാസത്തിൻ്റെ മുദ്രയും അടയാളവും ഇനിയും അനേക തലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. നിശബ്ദതയിൽ സൂക്ഷിക്കുവാനുള്ളതല്ല നമ്മുടെ വിശ്വാസം, ഉറക്ക പ്രഘോഷിക്കുവാനും സാക്ഷ്യപ്പെടുത്തുവാനുമുള്ളതാണെന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ വാക്കുകൾ നമ്മുടെ വിശ്വാസ ജീവിത വഴിത്താരകളിൽ നമ്മെ കൂടുതൽ ചലനാത്മകത ഉള്ളവരാക്കട്ടെ. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ ഒളിച്ചു വയ്ക്കാറില്ല, മറിച്ച് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് എന്ന യേശുവചനം വിശ്വാസത്തിൻ്റെ ആലസ്യത്തിൽ നാം വീണുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സടകുടഞ്ഞെഴുന്നേൽക്കുന്നതിനുള്ള ഒരു ഉണർത്തുപാട്ടായി നമ്മുടെ ഹൃദയഭിത്തികളിൽ മുഴങ്ങട്ടെ. സത്യവിശ്വാസത്തിൻ്റെ കൊടുമുടി കയറിയ മറിയവാനിയോസ് പിതാവ് എല്ലാ സഭാമക്കളെയും സത്യത്തിൻ്റെ ഈ പാതയിലേക്കാണ് ക്ഷണിക്കുന്നത്. സത്യം തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നായിത്തീരുന്ന മനോഹരമായ ഈ അനുഭവം ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളായി മാറട്ടെ. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുന്നതിൽ നിന്ന് നമുക്ക് വിലക്കുള്ളപ്പോഴും ആത്മീയമായ നമ്മുടെ സ്വകാര്യ ജീവിതത്തോട് ചേർന്ന് ദൈവദാസൻ മറിയവാനിയോസ് പിതാവിൻ്റെ ധന്യമായ വിശ്വാസ ജീവിതത്തെ ധ്യാനിക്കുന്നതിനും നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ പ്രോജ്വലമാക്കുന്നതിനും ഈ ഒരുക്കത്തിൻ്റെ ദിനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. ദൈവദാസൻ മറിയവാനിയോസ് പിതാവിൻ്റെ കബരിടത്തിലേക്ക് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവദാസൻ മറിയവാനിയോസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.